അസ്സലാമു അലൈക്കും. വെൽക്കം ടു സജ്മീസ് കുക്കിംഗ് ആർട്ട്. എല്ലാവർക്കും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് സ്വീറ്റ് ആയിട്ടുള്ള പാൽപേടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ്, ഇപ്പോൾ ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്ത കപ്പിൽ അരക്കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കി ഇതൊരു ബാറ്റർ പോലെയാകും, അതുവരെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് 5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോൾ ഇതുപോലെ ഒരു തിക്ക് ബാറ്റർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതിൻ്റെ പ്രോസസ്സ് മൊത്തം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും ആക്കി കൊടുക്കരുത്, ഇത് പെട്ടെന്ന് തന്നെ അടുക്കി ഒടിക്കും. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യേണ്ട. ടോട്ടൽ ഞാൻ 2.5 ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ബാച്ച് ബാച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നെയ്യ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നെയ്യ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 1 ഏലക്ക ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പഞ്ചസാരയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാകും. പിന്നെ ഏലക്ക ഞാൻ 1 എണ്ണം ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പം ഏലക്കയുടെ ഫ്ലേവർ കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ 1 or 2 ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 എണ്ണം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലേക്ക്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ ഡിസോൾവ്ഡ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് പിന്നെയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ടോട്ടലി ഞാനിപ്പോൾ 2.5 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നെയ്യ്. കുറച്ച് നേരം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തപ്പോൾ ഇത് ഒറ്റ ഡോ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിനേക്കാളും ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഇതൊരു ഡോ പോലെ ആയിട്ട് വരും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഞാനപ്പോൾ സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെയിട്ട് കുറേ നേരം ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ, കാരണം ഇത് കട്ടിയായിട്ട് അങ്ങോട്ട് പോകും. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടാറണം. ചൂടാറിയിട്ട് വേണം നമുക്കിത് പാൽപ്പേടയുടെ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ 1 or 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഉരുളാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പിസ്ത ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബദാമോ ഏതെങ്കിലും നട്ട്സ് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിക്കൊടുക്കാം. ഇപ്പോൾ കൈകൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചൂടാറിയിട്ടുള്ളൂ കേട്ടോ. അധികം അങ്ങ് ചൂടാറിപ്പോയാലും ഇത് കുറച്ച് കട്ടിയായി പോവും. ഞാനപ്പോൾ കയ്യിൽ കുറച്ച് നെയ്ത് അടങ്ങിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തു. ഉരുട്ടിയിട്ടതിന് ശേഷം നടുക്കൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് കാഷ്നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉരുട്ടി കൊടുത്തിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ക്രാക്കൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഉരുട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ എപ്പോഴും കയ്യിൽ നെയ്യൊന്ന് വെച്ച് തടുകിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അതിൻ്റെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.